സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ബീഹാർ സ്വദേശിനി ലൈംഗിക ആരോപണ പീഡന പരാതി ഉന്നയിച്ചിരിക്കുകയാണ്. ഈ പീഡന പരാതിയെ തുടർന്ന് ബിനോയ് കോടിയേരി വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. പാവങ്ങൾ അധ്വാനിച്ച് ബാക്കി വെച്ച് മിച്ചം വെച്ച പണം കൊണ്ടാണ് ബിനോയ് കോടിയേരി ഡാൻസ് ബാറുകളിൽ നോട്ടുകൾ വാരി വിതറിയത് എന്ന അർത്ഥത്തിലാണ് ബിന്ദു കൃഷ്ണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ തെളിവുകൾ നിരത്തിയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. നോട്ടുകൾ തനിക്ക് നേരെ വാരിയെറിഞ്ഞാണ് ബിനോയ് പരിചയപ്പെട്ടത് എന്നാണ് യുവതി പറയുന്നത്. കേരളത്തിലെ പട്ടിണിപ്പാവങ്ങൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന ദിവസക്കൂലിയിൽ നിന്നും മിച്ചം പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്താൻ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന തുകയാണ് ഡാൻസ് ബാറുകളിൽ മക്കൾ വാരി വിതർന്നത്. കഴിഞ്ഞ വർഷം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി വന്നപ്പോൾ സംരക്ഷിച്ചത് സംസ്ഥാന സർക്കാരാണ്. തട്ടിപ്പുകളും പീഡനങ്ങളും മാത്രമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. തട്ടിപ്പ് നടത്തുന്ന സംസ്ഥാന മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ, എം എൽ എമാർ, പാർട്ടി സെക്രട്ടറി, അവരുടെ മക്കൾ, ബന്ധുക്കൾ എന്നിവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നത്. ഇത് ലജ്ജാകരമാണ്. സ്ത്രീ സംരക്ഷണത്തിൻ്റെയും സുരക്ഷയുടെയും പേരിൽ അധികാരത്തിലേറിയ സർക്കാർ പീഡന കേസ് പ്രതികൾക്ക് സുരക്ഷ ഒരുക്കുകയാണ് എന്നാണ് ബിന്ദു കൃഷ്ണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതായാലും പീഡന ആരോപണം പരാതി ഉന്നയിച്ച സ്ത്രീ ഇപ്പോൾ മുംബൈ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് മുംബൈ പോലീസും സ്ഥിരീകരിക്കുന്നു. അതേസമയം തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള നീക്കമാണ് യുവതിയുടേതെന്നാണ് എന്ന നിലപാടിലാണ് ബിനോയ് കോടിയേരി ഉറച്ചു നിൽക്കുന്നത്. മാത്രമല്ല, താൻ ഈ യുവതിക്കെതിരെ ബ്ലാക്ക്മെയിലിംഗുമായി ബന്ധപ്പെട്ട് പരാതി നേരത്തെ നൽകിയിരുന്നു എന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ആ പരാതി മുഖവിലേക്കെടുക്കാതെ തൽക്കാലത്തേക്ക് പോലീസ് മരവിപ്പിച്ച് നിർത്തിയതെന്നുമാണ് ബിനോയ് കോടിയേരിയുടെ നിലപാട്. ഈ ആ പരാതി വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും ഉന്നയിക്കാനാണ് തൻ്റെ തീരുമാനമെന്നുമാണ് ബിനോയ് കോടിയേരി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ബിന്ദു കൃഷ്ണ പറയുന്നത് പ്രകാരം പാവങ്ങളുടെ അല്ലെങ്കിൽ ബക്കറ്റ് പിരിവുകളിലൂടെ ലഭിച്ച തുകയാണ്, ആ പണമാണ്, ആ നോട്ടാണ് ബിനോയ് കോടിയേരി ഡാൻസ് ബാറുകളിൽ വാരി വിതറിയത് എന്നാണ് രൂക്ഷമായ വിമർശനത്തിൻ്റെ ഭാഷയിലാണ് ബിന്ദു കൃഷ്ണ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി രംഗത്ത് വന്നിരിക്കുന്നത്.